ഹലോ ബച്ചമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാട്ടിൻപുറം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഒരു ഡസ്റ്റ്ബിൻ ആണ്. അത് സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആണ്. അതും ഒരു RC കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആണ്. അതിൽ വേറെ വലിയ പണിയൊന്നും ഇല്ല. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ ഒക്കെ ബാക്കി ആയിട്ടൊന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? ഫ്രണ്ട്സ്, അപ്പൊ നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. ഫ്രണ്ട്സ്, അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു RC കൺട്രോൾ ക്യാമറമാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബേസും ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ ആകെ ചേഞ്ച് ചെയ്യാനുള്ളത് അതിന് ടോപ്പിൽ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഇപ്പോൾ നമ്മൾ 4 സ്ഥലം ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ RC കൺട്രോളറൊക്കെ സെറ്റ് ചെയ്യണം. അതും നമുക്ക് ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീട് നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ച് തന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ആണ്. പിന്നെ നമുക്ക് ആകെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇവിടെ ജസ്റ്റ് വയറും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡസ്റ്റ്ബിൻ അത് സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ആൻറ്റീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിയും സ്വിച്ചും കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ RC കൺട്രോളിലേക്ക് ബാറ്ററി ഇട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ വർക്കാവുണ്ടോ ഇല്ലെന്നുള്ളത്. അതേ സംഭവം അടിപൊളിയായിട്ട് ഇതേ വർക്കാവേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്കാവേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഡസ്റ്റ്ബിൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് ഇതിന് വേണ്ടത് 2 പ്ലൈവുഡിൻ്റെ ഇതേപോലെ ചെറിയൊരു പീസ് എടുക്കണം, ഷീറ്റ് അല്ല പീസ് എടുക്കണം. അത് സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താ പറയുക ഡസ്റ്റ്ബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പഴയ ബക്കറ്റ് മതി, നമുക്ക് പുതിയ തന്നെ വേണമെന്നില്ല. അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സർക്കിളിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എന്താ പറയുക നമുക്ക് ഇനി ഇത് ഫ്ലിപ്പായിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ചെയ്യണം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേ ആ നടുക്കായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നാൽ കുറച്ചും കൂടി എന്താ പറയുക പെട്ടെന്ന് അടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ബേസിൻ്റെ അടിയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഡസ്റ്റ്ബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ പ്ലൈവുഡിൻ്റെ ഷീറ്റ് നമുക്ക് ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് എന്താ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതൊരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അടുത്ത സൈഡ് സെറ്റ് ചെയ്യാം. എൻ്റെ പുറകിലത്തെ സൈഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ശ്രദ്ധിക്കണം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്യാപ്പാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ സെലോ ടേപ്പ് എന്തെങ്കിലും വെച്ച് പൊട്ടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇതാണ് എടുത്തിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക എല്ലാ സൈഡിലും. എല്ലാ സൈഡിലല്ല, ഈ ഒരു സൈഡ് മാത്രം. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് അങ്ങനെ സെറ്റ് ആയിട്ട് ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഹീറി മീൻസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ എന്താ പറയുക അടയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളത് ടങ്കീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഇട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇട്ട് അതിൻ്റെ ആ ഒരു അറ്റം കൂടെ കെട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കെട്ടി കൊടുക്കാം. നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ബാക്കിലേക്ക് നമുക്ക് നമ്മുടെ ടങ്കീസ് ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ വേറെ പണിയൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇതേപോലെ ഇറക്കി കൊടുക്കാം. ടങ്കീസ് എടുക്കാൻ കാരണം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടങ്കീസ് എടുത്തത്. അല്ലെങ്കിൽ വേറെ എല്ലാ കയർ എന്തെങ്കിലും ഒക്കെ വെച്ചാലും മതി. ഞാൻ ടങ്കീസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട സെലോ ടേപ്പ് എന്തെങ്കിലും സർക്കിൾ ഷേപ്പുള്ള എന്തെങ്കിലും ഒക്കെ മതി. അപ്പോൾ ഞാൻ ഇവിടെ സെലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. സെലോ ടേപ്പിൻ്റെ തീർന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതും എന്താ പറയുക നമ്മുടെ ടങ്കീസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, അതായത് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്താ കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ നടുക്കലത്തെ ആ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളല്ല മീൻസ് വിടവിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മുടെ ടങ്കീസ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്, സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ചെറിയ ഹോൾ ഞാൻ പറഞ്ഞത്. ഹോളല്ല മീൻസ് ആ ഒരു ചെറിയൊരു വിടവ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ എന്താ പറയുക ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുക്കണം വേറെ തന്നെയല്ല, നമ്മുടെ ഈ ബക്കറ്റ് ഒന്ന് അവിടെ സെറ്റ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അതായത് നമുക്ക് കീറി കൊടുക്കാൻ മുകൾ ഭാഗം. ഇനിയിപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു എന്താ പറയുക ബക്കറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കാലം കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വലിച്ചെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ അതേ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളും. ഇനിയിപ്പോൾ നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ടിരിക്കണ കയർ അല്ലെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കയർ ടാങ്കീസ് ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ പണി. ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാറ്ററി മതി കിട്ടും, മറ്റേ ബാറ്ററി വേണ്ടൊന്നുമില്ല. അപ്പോൾ മറ്റേ എന്താ പറയുക ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്തിനാണ് അവിടെ എന്ത് ബാറ്ററി വെച്ചെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ റിമോട്ടിൽ നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എല്ലാം ക്യാമറയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റിമോട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ വളയണത് നല്ല അടിപൊളിയായിട്ട് വളയണുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റും ആ ഒരു ടയറിന് ഒരു ചെറിയ രീതിയിലൊരു എന്താ പറയുക ഒരു കറക്കമുണ്ട്. കറക്കം മീൻസ് എന്താ പറയുക അത് ഊരി ലൂസായിട്ടിരിക്കണേന്. അപ്പോൾ നമുക്ക് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടും വരാം. അപ്പോൾ ഈ ഒരു ടയറിന് മാത്രമാണ് എന്താ പറയുക ഒന്ന് ലൂസായിട്ട് ഇരുന്നത്. അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റും ഇപ്പോൾ നല്ല രീതിയിൽ സംഭവം മൂവ് ചെയ്യുന്നുണ്ട്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടൈൽസ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ടയർ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്താ പറയുക ഇവരുടെ ഡിസ്ക് സെറ്റ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടാലും മതി. അപ്പോൾ അതെ അവരുടെ ഡിസ്ക് സെറ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല, ഇപ്പോൾ ടൈൽസ് ആയതുകൊണ്ട് ഏറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. എൻ്റെ കുറച്ച് വേസ്റ്റ് ഞാൻ അതേ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെ സംഭവം വർക്കാണ് എന്നുള്ളത്. ജസ്റ്റ് ഡെമോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ കാലം കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അതിനകത്തേക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് വിട്ടാൽ മതി, അടഞ്ഞോളും. അപ്പോൾ ഞാൻ കാണാൻ പറ്റും ഇതേ അടഞ്ഞേക്കണത്. ഭയങ്കര സിമ്പിളാണ് ഇതും. എന്താ പറയുക ആർ ഡി എൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് സെൻസറൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അതിനേലും ഈസി ഇത് തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഡി ഐ വൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ വരാനുള്ളതാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാന്ന് പ്രതീക്ഷ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.